കലാശക്കോട്ടിന് നാലുനാൾ മാത്രം ശേഷിക്കെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വേഗത്തിലാക്കി സ്ഥാനാർത്ഥികൾ ചതയദിനാഘോഷങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇന്ന് പങ്കെടുക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥി ജെക്സി തോമസിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വീണ്ടും മണ്ഡലത്തിലെത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന് വേണ്ടി എ കെ ആന്റണി ശശി തരൂർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിലെത്തും ഷുക്കൂർ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ വരവ് തന്നെയായിരുന്നു പ്രധാന ആകർഷണം വരും ദിവസങ്ങളിലും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്താനിരിക്കുന്നു ഇന്നിപ്പോൾ എങ്ങനെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം അമൃത ഇന്ന് പ്രധാനമായും ചതയദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലാണ് സ്ഥാനാർത്ഥികൾ പ്രധാനമായും പങ്കെടുക്കുന്നത് രാവിലെ തന്നെ ചാണ്ടിയമ്മൻ ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ജെയ്സി തോമസും സാധ്യമായ ഇടത്തെല്ലാം ഓടിയെത്തി ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി കേവലം നാല് ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇനി രണ്ട് പഞ്ചായത്തുകളിൽ കൂടി വാഹന പര്യടനം നടത്താനുണ്ട് ഓണം ആഘോഷങ്ങൾ കരുതിയാണ് അദ്ദേഹത്തിന്റെ വാഹന പര്യടനം നിർത്തിവെച്ച് ഭവനങ്ങൾ സന്ദർശിച്ചും പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുള്ള വോട്ടഭ്യർത്ഥനയിലേക്ക് മാറിയത് നാളെ മുതൽ അദ്ദേഹത്തിന്റെ വാഹന പര്യടന പരിപാടികൾ ആരംഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിനകം ഇവിടെ വന്ന പ്രധാനപ്പെട്ട താരപ്രചാരകൻ അതിന് തൊട്ടുപിറകെ എ കെ ആന്റണിയും ഒപ്പം തന്നെ ശശി തരൂരും കൂടി യു ഡി എഫിന്റെ പ്രചാരണത്തിന് എത്തുകയാണ് നമുക്കറിയാം എ കെ ആന്റണി ഏത് തെരഞ്ഞെടുപ്പിലും ഒരു അജണ്ട നിശ്ചയിക്കാവുന്ന പ്രസംഗം നടത്തുന്ന ഒരു നേതാവാണ് ആൻഡ് ണി വരുന്നതോടുകൂടി കാര്യങ്ങൾ മാറിമറിയും എന്ന ഒരു പ്രതീതിയാണ് എപ്പോഴും കോൺഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ എ കെ ആന്റണി പുതുപ്പള്ളിയിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പൊതുയോഗത്തിൽ അദ്ദേഹം എന്ത് പ്രസംഗിക്കുന്നു സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഉണ്ടാകും അത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും എ കെ ആന്റണി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം നാളത്തെ പൊതുയോഗത്തിലും കിട്ടും മറ്റൊന്ന് മറ്റന്നാൾ ശശി തരൂർ പ്രവർത്തക സമിതി കോൺഗ്രസ് പ്രവർത്തക സമിതി സമിതി അംഗമായ ശശി തരൂർ പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോയുണ്ട് ഒപ്പം തന്നെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചില പരിപാടികളുണ്ട് അങ്ങനെ ഈ അവസാന ദിനങ്ങളിൽ യുവാക്കളും സ്ത്രീകളും അടക്കം സജീവമാകുന്ന പലതരം പരിപാടികളാണ് യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടുള്ളത് എൽ പ്രചാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചുകൂടി അടിത്തട്ടിൽ പ്രവർത്തകരെയും ജനങ്ങളെയും കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് മന്ത്രിമാരായ എം പി രാജേഷ് എം പ്രസാദ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ ദിവസങ്ങളായി ഉണ്ട് നാളെ മുതൽ അവർക്ക് കുറച്ചുകൂടി സജീവമായി മന്ത്രിമാർ ഫീൽഡിലിറങ്ങി വോട്ട് ചോദിക്കാനുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മറ്റൊന്ന് മുഖ്യമന്ത്രി നാളെ ഒന്നുകൂടി മണ്ഡലത്തിലെത്തും ഇനി മൂന്നിടത്താണ് മുഖ്യമന്ത്രിക്ക് പരിപാടിയുള്ളത് ഇതിന അതോടുകൂടി എട്ട് പഞ്ചായത്തുകളിലും ഓരോ പരിപാടികൾ വീതം മുഖ്യമന്ത്രി പങ്കെടുത്തത് പങ്കെടുത്ത് മുഖ്യമന്ത്രി പങ്കെടുത്തിരിക്കും അതിനകം തന്നെ മറ്റൊന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പരിപാടി ഇന്ന് വി മുരളീധരൻ മണ്ഡലത്തിലുണ്ട് ഇന്നലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രചാരണത്തിനായി ഉണ്ടായിരുന്നു എന്തായാലും അവസാന മണിക്കൂറുകളിൽ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ സജീവമായ ഇലക്ഷൻ പ്രചരണം രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട് വളരെ ശക്തമായി തന്നെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ എം കെക്കൂറാണ് പുതുപ്പള്ളിയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ